മണിപ്പൂരിൽ മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വംശീയ കലാപത്തിന്റെ മറവിൽ ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കുമെതിരെ ആസൂത്രിത ആക്രമണം ഉണ്ടായെന്ന് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഡൊമിനിക് ലൂമോൺ. കലാപം തുടങ്ങി 36 മണിക്കൂറിനുള്ളിൽ മെയ്തേ ഹൃദയഭൂമിയായ ഇംഫാൽ താഴ്വരയിൽ മെയ്തേകളുടെ മാത്രം 249 ക്രൈസ്തവ ദേവാലയങ്ങൾ തകർന്നതിനു പിന്നിൽ ക്രൈസ്തവ വിരുദ്ധതയും മതപരമായ അസഹിഷ്ണുതയും വ്യക്തമാണെന്നും ദി വയർ പോർട്ടലിനുവേണ്ടി മുതിർന്ന പത്രപ്രവർത്തകൻ കരൺ ദാപ്പറിന് ഇന്നലെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കുക്കി മേഖലയായ ചുരാൻപൂരിൽ 13 മെയ്തേ ക്രൈസ്തവ പള്ളികളും ഒരു ക്ഷേത്രവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുക്കികളുടെ കേന്ദ്രത്തിലാണ് മെയ്തേ പള്ളികൾ അതേപടി നിലനിൽക്കുന്നത്. മെയ്തേകളുടെ കേന്ദ്രമായ ഇംഫാൽ താഴ്വരയിൽ നിന്ന് കുക്കികൾ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. അതിനാൽ തന്നെ പള്ളികൾ തകർത്തത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള കുക്കികളാണെന്ന് കരുതാനാകില്ല. അതിനുള്ള ഒരു തെളിവുമില്ല. എന്നാൽ ഹിന്ദുഭൂരിപക്ഷമായ മെയ്തേകളിലെ ചില ശക്തികൾ ക്രൈസ്തവർക്കെതിരെ സംഘടിത ആക്രമണം നടത്തിയതായാണ് ലഭിക്കുന്ന തെളിവുകളെന്നും ഡോക്ടർ ലൂമോൺ പറഞ്ഞു. ഇംഫാലിലെ 249 മെയ്തേ പള്ളികൾക്ക് പുറമെ വിവിധ ജില്ലകളിലായി കുക്കികളുടെ അനേകം പള്ളികൾ വേറെയും തകർത്തതായും അദ്ദേഹം വിശദീകരിച്ചു. മണിപ്പൂർ കലാപം വംശീയമാണെന്ന കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസിന്റെ പ്രസ്താവനയിൽ തെറ്റില്ല. കലാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നേരിട്ടറിവില്ല, മറ്റുള്ളവർ പറഞ്ഞു കേട്ടതാകാം. കലാപത്തിന്റെ മറവിൽ ക്രൈസ്തവർക്കെതിരെ മതപരമായ ആക്രമണം നടന്നുവെന്നാണ് ഇതേവരെയുള്ള തെളിവുകൾ. അതിനാൽ പ്രത്യക്ഷത്തിൽ മതസംഘർഷമാണെന്ന് ഖണ്ഡിതമായി പറയാനാകില്ലെങ്കിലും മെയ്തേകളും കുക്കികളും തമ്മിലുണ്ടായ സംഘട്ടത്തിനിടെ ക്രൈസ്തവർക്കെതിരായ ആസൂത്രിത ആക്രമണം ഫലപ്രദമായി നടന്നുവെന്ന് സംശയിക്കാതെ തരമില്ലെന്ന് കഴിഞ്ഞ June 15 തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു. CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താരത്തിനൊപ്പം ഇംഫാലിലും സുക്നു ഗ്രാമത്തിലും കങ്ജിങ് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റും താനും സന്ദർശനം നടത്തിയിരുന്നു. സുക്നുവിലെ സെന്റ് ജോസഫ് കത്തോലിക്ക ഇടവക പള്ളിയും ഹൈസ്കൂളും അനുബന്ധമായ 11 കെട്ടിടങ്ങളും 100 വീടുകളും ചാമ്പലായി കിടക്കുന്നത് കണ്ട് ഹൃദയം വിങ്ങിപ്പൊട്ടി. എല്ലാം പൂർണ്ണമായി തകർന്നു. വൈദികനായിരിക്കെ താൻ സേവനം ചെയ്ത ഇടവകയും ഗ്രാമവും തീർത്തും വിജനമായി കിടക്കുന്നത് കണ്ട് വിഷമിച്ചു. കുക്കികളുടെ ഗ്രാമമാണെങ്കിലും സുക്നുവിലെ സ്കൂളിൽ എല്ലാ വിഭാഗം കുട്ടികളും പഠിച്ചിരുന്നുവെന്നും ഡോക്ടർ ലൂമോൺ പറഞ്ഞു. വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് കണ്ടതെല്ലാം. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആളുകളുടെ സ്ഥിതി അതീവ ദയനീയമാണെന്നും ഭാവിയെക്കുറിച്ച് ആശങ്ക മാത്രമാണ് ഇരകൾക്കുള്ളതെന്നും ഡോക്ടർ ലൂമോൺ പറഞ്ഞു. മണിപ്പൂരിലെ അക്രമങ്ങളിൽ മതപരമായ അസഹിഷ്ണുതയുടെ അടിയൊഴുക്കുകളുണ്ടെന്ന് കണക്കുകൾ പറയുന്നുവെന്ന ജൂണിലെ തന്റെ കുറിപ്പിൽ പറയുന്നത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലൂമോൺ പറഞ്ഞു. ക്രൈസ്തവർക്കെതിരെ അക്രമത്തിന് മുൻകൂട്ടി ആസൂത്രണം നടത്തിയതായി മണിപ്പൂരിലെ അക്രമാസക്തമായ അസ്വാസ്ഥ്യത്തെക്കുറിച്ച് ഒരക്കൌണ്ട് 2023 എന്ന പേരിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലൂമോൺ June 15 പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. പള്ളികൾ ആക്രമിക്കാനുള്ള അവസരമായി ചില ശക്തികൾ കലാപത്തെ ഉപയോഗപ്പെടുത്തി. മെയ്തേകളുടെ തദ്ദേശീയ മതമായ സനമാഹിസം പുനരുജ്ജീവിപ്പിക്കാനും കൂടുതൽ മെയ്തേകൾ ക്രൈസ്തവ മതം സ്വീകരിക്കുന്നത് തടയാനും ശ്രമിക്കുന്ന അരമ്പായ് തെങ്കോൾ, മെയ്തേ ലിബൂൺ തുടങ്ങിയ തീവ്ര മെയ്തേ ഗ്രൂപ്പുകളാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന മുൻ പ്രസ്താവനയിലെ കാര്യങ്ങൾ ശരിയാണെന്നാണ് ലഭിക്കുന്ന സൂചനകളെന്ന് ആർച്ച് ബിഷപ്പ് സ്ഥിരീകരിച്ചു. ക്രൈസ്തവ മതം പ്രചരിപ്പിക്കുന്നത് എന്തു വില കൊടുത്തും തടയാൻ ഇക്കൂട്ടർ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചു എന്നത് പലർക്കും അറിയാവുന്ന കാര്യമാണെന്ന് ആർച്ച് ബിഷപ്പ് നേരത്തെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മെയ്തേ ക്രിസ്ത്യാനികൾ അവരുടെ യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പള്ളികൾ പുനർനിർമ്മിക്കരുതെന്ന ഈ തീവ്ര ഗ്രൂപ്പുകൾ ചില പാസ്റ്റർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് മറ്റൊരു ഗർവാപസിയല്ലേ? ന്യൂനപക്ഷങ്ങളെ ആസൂത്രിതമായി നിശബ്ദമാക്കുകയാണെന്നും ഡോക്ടർ ലൂമോൺ ചൂണ്ടിക്കാട്ടി. ഗുജറാത്തിലെയും ഒഡീഷയിലെ കാണ്ടമാലിലെയും കലാപത്തിന് സമാനമാണ് മണിപ്പൂരിലെ കലാപമെന്നും ആർച്ച് ബിഷപ്പ് നേരത്തെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധം, തീവ്രവാദികൾക്കെതിരായ പ്രവർത്തനം, മ്യാൻമാറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയ ആഖ്യാനങ്ങൾക്ക് മണിപ്പൂർ അക്രമത്തിൽ അതിന്റേതായ സ്ഥാനമുണ്ടാകും. ആസൂത്രിതമായ ഈ പ്രചാരണങ്ങൾക്കിടയിൽ ക്രൈസ്തവർക്കെതിരായ സൂക്ഷ്മമായ ആക്രമണം ഉണ്ടായെന്നത് സംശയരഹിതമാണ്.